ദബൊറ ബൈബിൾ ചരിത്രത്തിൽ ഒരു അസാധാരണ വ്യക്തിയാണ് പല ദേശങ്ങൾ ഇസ്രായേലിനെ അടിച്ചമർത്തുന്ന സമയത്താണ് അവളുടെ ജ്ഞാനത്തിനും ധൈര്യത്തിനും നേതൃത്വത്തിനും പേര് കേട്ടവളായി ഉയർന്നു വന്നത് എബ്രാഹിം ഭാഷയിൽ അവളുടെ പേരിന്റെ അർത്ഥം ബിസി ബി തിരക്കുള്ള തേനീച്ച എന്നാണ് ഇയോബ് മൂന്ന് സങ്കീർത്തനങ്ങൾ രചിച്ചിട്ടുണ്ട് ഏഷ്യാ പ്രവാചകൻ ഹിസ്ക്യ രാജാവ് എന്നിവർ ഓരോ സങ്കീർത്തനവും എഴുതിയിട്ടുണ്ട് മ്യൂസിക് വായിക്കുമ്പോൾ പ്രചോദനമുണ്ടായി ഒരു പ്രവചനം എഴുതുന്നത് അല്ലെങ്കിൽ പറയുന്നത് ബൈബിളിൽ വളരെ കുറവാണ് മോശ ദബോറ ഷമുവേൽ ഷൗൽ എലീഷ ദാബിദ് ഇവരെല്ലാവരും പ്രവചനം സംസാരിക്കുന്നതിന് സംഗീതം ഒരു പ്രചോദനമായിട്ടുണ്ട് ദബോറയും അതുപോലെ സങ്കീർത്തനം എഴുതിയിട്ടുണ്ട് മുഴുവനും അവൾ തന്നെയാണ് എഴുതിയത് റബിമാരുടെ പാരമ്പര്യം അനുസരിച്ച് അവൾ ദൈവത്തിന്റെ കൂടാരത്തിന്റെ വിളക്കുകളുടെ സൂക്ഷിപ്പുകാരിയായിരുന്നു എന്നാണ് പറയുന്നത് ദബോറ ഒരു ന്യായാധിപതിയായിരുന്നു പ്രവാചികയായിരുന്നു ഇങ്ങനെ ആരും അന്നുവരെ സ്ത്രീകളിൽ ഉണ്ടായിരുന്നില്ല അത് കാരണം അന്നത്തെ കാലത്ത് രാഷ്ട്രീയപരമായും ആത്മീയപരമായും അവൾക്ക് വലിയ അധികാരങ്ങളും ഉണ്ടായി അന്നു വരെ പുരുഷന്മാർ മാത്രം ആധിപത്യം ചെയ്തിരുന്ന ആ ഇസ്രായേൽ ജനത്തിന് ഒരു സ്ത്രീയായ ദെബോറ കയറി വന്നു അവളുടെ ജീവിതം കാണിക്കുന്നത് ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ദൈവത്തിന്റെ പദ്ധതി നിറവേറാൻ ആരെയും ഉപയോഗിക്കാൻ പറ്റും എന്നതാണ് കാണിക്കുന്നത് യോശയുടെ മരണശേഷം ആരും ഒച്ച മനുഷ്യനായി അതായത് മോശ യോശുവെ പോലെ അങ്ങനെ ആരും അവരെ നടത്താനില്ലായിരുന്നു അപ്പോൾ ആ സമയത്ത് ഒരു യുദ്ധം വന്നു ഇസ്രായേൽ ദൈവത്തോട് ചോദിച്ചു ആരപ്പോ യുദ്ധം ചെയ്യേണ്ടതെന്ന് അപ്പോൾ ദൈവം യഹൂദ പോകട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ആ യുദ്ധം ഒരാൾ പോലും നയിക്കാനില്ലാതെ യുദ്ധം ജയിച്ചു യോശുവ കനാൻ പിടിച്ചു എല്ലാ സ്ഥലവും ഓരോ ഗോത്രത്തിനും വീതിച്ചു കൊടുത്തു അതിന്റെ എല്ലാ മെയിൻ സിറ്റീസിന്റെയും മെയിൻ ടൗണിൽ ലേവിയർക്ക് സ്ഥലം കൊടുത്തു ഇങ്ങനെ കൊടുത്തെങ്കിലും എല്ലായിടത്തും അതാത് ആൾക്കാർ ആ സമയത്ത് ഉണ്ടായിരുന്നു യോഷുവയുടെ മരണശേഷവും അവർക്ക് കൊടുത്ത സ്ഥലത്തെ അവർ അവകാശമാക്കാൻ യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് ഓരോ ന്യായാധിപന്മാർ എഴുന്നേക്കാൻ തുടങ്ങി ഡെബോറയ്ക്ക് മുന്നേ മൂന്ന് ന്യായാധിപന്മാർ ഉണ്ടായിരുന്നു ഡെബോറയുടെ സമയത്ത് ഇസ്രായേൽ പാപത്തിൽ വീഴും അടിച്ചമർത്തപ്പെടും പിന്നെ മാനസാന്തരപ്പെട്ട് വിടുവിക്കപ്പെടും പിന്നെയും പാപത്തിൽ വീഴും ഇങ്ങനെ തുടർന്ന് ഒരുപാട് പ്രാവശ്യം അങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു ദബോറ എഴുന്നേക്കുന്നത് യോശുവയുടെ മരണത്തിന് ശേഷമാണ് ഇങ്ങനെ സംഭവിക്കാൻ തുടങ്ങിയത് അതിനുശേഷം നേതൃത്വ സ്ഥാനത്ത് നിന്ന് നടത്താൻ ആരും ഇല്ലായിരുന്നു അന്യ സംസ്കാരങ്ങൾ ആ സമയത്ത് ഇസ്രായേലിനെ ബാധിക്കാൻ തുടങ്ങി ന്യായാധിപന്മാരുടെ പുസ്തകം ഇങ്ങനെയാ പറയുന്നത് അവർ ആത്മീയമായി ശോഷിച്ചു തുടങ്ങി അതുകാരണം ആ സമയത്ത് ഒരുപാട് പ്രശ്നത്തിലൂടെ പോയി ഇസ്രായേലിർ ഇടക്കിടയ്ക്ക് ദൈവത്തെ ആരാധിക്കാതെ പിന്തിരിഞ്ഞു പോകും അതിന് പകരമായിട്ട് അന്യ ദൈവങ്ങളെ ആരാധിക്കും പിന്നെ ദൈവത്തെ അനുസരിക്കാതെയായി ആ സമയത്ത് ദൈവം അവരോട് സംസാരിക്കുന്നത് അവർ കേൾക്കാത്തതുകൊണ്ട് അവരെ അടുത്തുള്ള രാജ്യങ്ങൾക്ക് കീഴിലാക്കി അവരെ ഞെരുക്കി ദബോറ നയിക്കുന്ന സമയത്ത് കനാന്യ രാജാവായ യാബീം അവരെ ഉപദ്രവിച്ച് ഞെരുക്കിക്കൊണ്ടിരുന്നു ഇരുപത് വർഷമായിട്ട് അവർ കനാന്യ രാജാവിന്റെ സേനാധിപതിരെ കീഴിലായിരുന്നു അവർക്ക് തൊള്ളായിരം ഇരുപരഥം ഉണ്ടായിരുന്നു അത് കാരണം ഇസ്രായേൽ അവരോട് യുദ്ധം ചെയ്യാൻ ഒരുപാട് പേടിച്ചിരുന്നു സിസേറയുടെ താഴെ വളരെ കഠിനമായി അവരെ ഒതുക്കി വളരെ കഷ്ടം നിറഞ്ഞ ഈ സമയത്ത് എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അവർ ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി ഈ സമയത്ത് ദബോറ ഒരു ന്യായാധിപതിയായി ഒരു നേതാവായി അവളുടെ പ്രശസ്തി ഉയർന്നു വന്നു അവളൊരു ന്യായാധിപതി മാത്രമല്ലായിരുന്നു അവൾ ഒരു പ്രവാചകയും കൂടെ ആയിരുന്നതുകൊണ്ട് ഒരുപാട് അധികാരങ്ങൾ അവർക്കുണ്ടായിരുന്നു ഇസ്രായേലിന്റെ ആദ്യ സമയത്ത് ന്യായാധിപന്മാർ നിയമപരമായിട്ടും ആത്മീയപരമായിട്ടും നേതാക്കളായിരുന്നു ജനങ്ങൾക്കിടയിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് അവരായിരുന്നു ഉത്തരവാദികൾ എന്നാൽ അവരുടെ പങ്ക് നിയമവശങ്ങൾക്ക് അപ്പുറത്തേക്കും വ്യാപിച്ചു ഒരു ന്യായാധിപ എന്ന നിലയിൽ ദബോറ നിയമപരമായും ആത്മീയപരമായും മാർഗനിർദ്ദേശം കൊടുത്തു വന്നു ഇസ്രായേലിരെ ദൈവത്തിന്റെ വഴികളിൽ നടത്തി ഈ ഇരട്ട ഉത്തരവാദിത്വം അവളെ വലിയ സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചു അവളുടെ വിധികളെല്ലാം നിയമപരവും ദൈവികമായ അധികാരങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഇസ്രായേലിൽ ഉണ്ടായിരുന്ന എല്ലാ ആളുകളും അവരുടെ തർക്കങ്ങൾ പരിഹരിക്കാൻ ദബോറയുടെ അടുത്ത് വരാൻ തുടങ്ങി ആദ്യമായിട്ടാണ് ഇസ്രായേലിനെ ഒരു പെണ്ണ് അല്ലെങ്കിൽ സ്ത്രീ നയിക്കുന്നത് മോഷയുടെ ചേച്ചി മിറിയാം ജനത്തിന് ആലോചന പറഞ്ഞു കൊടുക്കുമായിരുന്നു പക്ഷേ ഇസ്രായേൽ മൊത്ത ജനത്തിനും അധികാരിയായി ഒരു പ്രവാചകിയായ ദബോറ പോലെ ആരും അന്ന് വരെ ഉണ്ടായിരുന്നില്ല അവളുടെ വീട് എഫ്രേമിൽ ഒരു മലയിലായിരുന്നു ബത്തേലിനും ഇടയിലുള്ള ഒരു മലയിലായിരുന്നു അവൾ താമസിച്ചിരുന്നത് വീടിന്റെ അടുത്ത് ഒരു ഈന്തപ്പന ഉണ്ടായിരുന്നു ആ ഈന്തപ്പന തന്നെ ഒരു കോർട്ടായി ഒരു ന്യായപാലനം ചെയ്യുന്ന സ്ഥലമാക്കി മാറ്റി ആ മരത്തിന്റെ കീഴിൽ വെച്ചാണ് അവൾ ന്യായപാലനം ചെയ്യുന്നത് അതുകൊണ്ട് ആൾക്കാർ ഈന്തപ്പനയ്ക്ക് പേരിട്ടു ദബോറയുടെ ഈന്തപ്പന എന്ന് എന്ത് തരത്തിലുള്ള പ്രശ്നമായിരുന്നാലും അവളോട് പോയി ന്യായം ചോദിക്കും അവൾ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ അത് ന്യായം വിധിക്കും എത്ര വർഷം ന്യായം വിധിച്ചു എന്ന് ബൈബിൾ പറഞ്ഞിട്ടില്ല എന്നാൽ ഇസ്രായേൽ ജനമെല്ലാം അവളോട് ദൈവം സംസാരിക്കുന്നുണ്ടെന്നും അവൾ ദൈവത്തിന്റെ ന്യായമാണ് വിധിക്കുന്നതെന്നും അവൾ ദൈവത്തിന്റെ പ്രവാചിയാണെന്നും അവർ മനസ്സിലാക്കിയിരുന്നു അവൾ പറഞ്ഞ യുദ്ധത്തിന് പോലും പോകാൻ തയ്യാറായിരുന്നു ഇസ്രായേൽ ജനം അപ്പോൾ ആലോചിച്ച് നോക്കി എത്രത്തോളം അവളെ ദൈവം ഉപയോഗിക്കുന്നുണ്ടായിരുന്നുവെന്ന് അവളുടെ ജീവിതത്തിൽ ഒരു നിർണായക സംഭവം എന്ന് പറഞ്ഞാൽ അതൊരു യുദ്ധം ജയിച്ചതാണ് ആ സമയത്ത് ആണുങ്ങൾ പോലും ധൈര്യത്തോടെ പോയി യുദ്ധം ചെയ്യാൻ ആലോചിക്കുന്ന സമയമായിരുന്നു ആ സമയത്താണ് ഒരു സ്ത്രീയായ ഈ ദബോറ പട നയിച്ചു പോയി ഒരു യുദ്ധം ജയിച്ചത് ഇസ്രായേൽ ചരിത്രത്തിൽ ആദ്യ യുദ്ധം ജയിച്ച പടയെ നയിച്ച ഒരു സ്ത്രീയായി മാറി അത് ഒരു ചരിത്രം മാറ്റി എഴുതിയ സംഭവമാണ് അതിങ്ങനെയാണ് ആരംഭിക്കുന്നത് കനോന രാജവിന്റെ കീഴിൽ ഇരുപത് വർഷം അവർ ഞരങ്ങി വിയർപ്പ് മുട്ടിയപ്പോഴേക്കും ജനമെല്ലാം ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി അങ്ങനെ ദബോറയ്ക്ക് ദൈവം വഴി പറഞ്ഞു കൊടുത്തു നീ പെട്ടെന്ന് ബാറാക്കിനെ വിളിക്ക് അങ്ങനെ അവൾ ബാറാക്കിനെ വിളിച്ചു എന്നിട്ട് അവനോട് പറഞ്ഞു ദൈവം ഇങ്ങനെ പറയുക നീ നസ്താലി ഗോത്രത്തിൽ നിന്നും സെബ്ലൂൺ ഗോത്രത്തിൽ നിന്നും ഒരു പതിനായിരം പേരെ വിളിക്കും നിങ്ങൾ നേരെ കീശൻ തോട്ടീന അടുത്ത് നിൽക്കണം യാബിന്റെ സേനാധിപതി സിസേരയെയും അവന്റെ രഥങ്ങളെയും അവന്റെ സൈന്യത്തെയും ഞാൻ അവിടെ എത്തിക്കും അവരെ നീ ജയിക്കുമെന്ന് ദൈവം പറയുന്നു എന്ന് പറഞ്ഞു ബാറാക്ക് ഇത് കേട്ട് പേടിച്ചുപോയി നീയും കൂടെ വന്നാലേ ഞാൻ പോകത്തുള്ളൂ അല്ലാതെ ഞാൻ പോകില്ല എന്ന് തീർത്തു പറഞ്ഞു ഉടനെ ദൈവറ ഇങ്ങനെ പറഞ്ഞു ഞാൻ വരാൻ കുഴപ്പമില്ല നീ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് നീ യുദ്ധത്തിൽ ജയിച്ചാലും അതിന്റെ പേര് നിനക്ക് കിട്ടില്ല പകരം ഈ യുദ്ധം ഒരു സ്ത്രീ കാരണമാണ് ജയിച്ചതെന്നേ പുറത്തു വരുത്തുള്ളൂ എന്ന് പറഞ്ഞു അതിന് ബാറാഖ് സമ്മതിച്ചു ഒരുമിച്ച് യാത്രയായി അവർ ഇസ്രായേൽ സൈന്യത്തെ താബർ പർവ്വതത്തിൽ കൊണ്ടുപോയി അവർ അവിടെ കീശൻ തോട്ടിനരികെ നിൽക്കുന്നുണ്ടായിരുന്നു ദൈവം അവരെ അവിടെ കൊണ്ടുവന്ന് നിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്നാണ് പറഞ്ഞിരുന്നത് സിസേര അവർ താബരിമലയിൽ ഉണ്ടെന്ന് കേട്ടിട്ട് അവൻ തൊള്ളായിരം ഇരുപത് രഥങ്ങൾ കൊണ്ട് അവിടേക്ക് പോയി ഇസ്രായേൽ സൈന്യത്തിനും കനാന്യ സൈന്യത്തിന്റെ ഇടയ്ക്ക് കീശോ നദി ഒഴുകുന്നുണ്ടായിരുന്നു ആ നദി പെട്ടെന്ന് കവിഞ്ഞൊഴുകാൻ തുടങ്ങി ആ സ്ഥലം മൊത്തം ചെളികൊണ്ടൊന്നറിഞ്ഞു ചതുപ്പ് നിലമായി സിസേറയുടെ സൈന്യത്തിന്റെ പടബലമായിരുന്നു തൊള്ളായിരം ഇരുപത് രഥം ആ ചതുപ്പിൽ കുരുങ്ങി അവർക്ക് ചലിപ്പിക്കാൻ കഴിയുന്നില്ലായിരുന്നു തൊള്ളായിരം ഇരുപത് രഥത്തെയാണ് ഇസ്രായേൽ ജനം പേടിച്ചിരുന്നതും അതിനെ ഇപ്പോൾ ഉപയോഗശൂന്യമാക്കി ഇസ്രായേൽ സൈന്യം നമ്മളെ തോൽപ്പിക്കും എന്ന് മനസ്സിലാക്കിയ സിസേറ രഥമെല്ലാം കുരുങ്ങിയത് കൊണ്ട് രഥം ഉപേക്ഷിച്ച് ഓടിപ്പോയി അവൻ ഓടി രക്ഷപ്പെട്ട് അവന്റെ സ്ഥലമായി എന്ന് വിചാരിച്ച് കെന്യനായ ഹേബേറിന്റെ വീട്ടിലെത്തി അവിടെ അവൻ സുരക്ഷിതമായിരിക്കുമെന്ന് വിചാരിച്ചു ആ വീട്ടിലുണ്ടായിരുന്ന ഹേബേറിന്റെ ഭാര്യ യായിൽ സിസേറയെ സ്വീകരിച്ച് വെള്ളം കൊടുത്തു വീട്ടിൽ കയറിക്കൊള്ളാൻ പറഞ്ഞു അവളോട് ദാഹിക്കുന്നു കുറേ വെള്ളം വേണമെന്ന് പറഞ്ഞു അവൾ കുടിക്കാൻ വെള്ളവും കൊടുത്തു കഴിക്കാനും കൊടുത്തു അവൻ യുദ്ധത്തിൽ നിന്ന് ഓടി വന്നതുകൊണ്ട് വളരെ ക്ഷീണിതനായിരുന്നു അവനെ ഒരു പുതപ്പിന്റെ അടിയിലിട്ട് മൂടി ആരെങ്കിലും എന്നെ വന്ന് ചോദിച്ചാൽ ഇവിടെ ആരും ഇല്ല എന്ന് പറയണമെന്ന് പറഞ്ഞ് അവളെ വാതിൽ തന്നെ നിൽക്കാൻ പറഞ്ഞു അവളും അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോഴാണ് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവൾ കൂടാരം അടിക്കുന്ന ആണി നല്ല നീട്ടമുള്ള ആണി എടുത്ത് അവനെ മൂടിയിട്ടിരുന്ന ആ സ്ഥലത്ത് പോയി അവന്റെ തലയിൽ ആ ആണി അടിച്ചു ആ ആണി അവന്റെ ചെന്നിയിൽ തറച്ചു ശേഷം അത് ചെന്ന് തറയിൽ അടിച്ചു ഓറച്ചു ആ രീതിക്ക് അവൾ അടിച്ചു തൽക്ഷണം അവൻ മരിച്ചു ദബോറ പറഞ്ഞ ആ പ്രവചനം നിറവേറി ഒരു സ്ത്രീ അവന്റെ വിജയമഹത്വം കൊണ്ടുപോകും എന്ന് പറഞ്ഞിരുന്നു ബാറാഖ് സൈന്യത്തെ വിജയത്തിലേക്ക് നയിച്ചപ്പോ സിസേറയുടെ കാനാൻ അടിച്ചമർത്തലിൽ നിന്ന് ഇസ്രായേലിന്റെ മോചനത്തിന് അവസാന ഉറപ്പ് നൽകിയത് യാേലായിരുന്നു ബാറാഖ് യായേലിന്റെ കൂടാരത്തിലെത്തിയപ്പോ അവൾ അവനെ കാണിച്ചു കൊടുത്തു കൂടാരത്തിന്റെ കുറ്റി അപ്പോഴും അവന്റെ തലയിൽ സിസേറയുടെ ജീവനില്ലാത്ത ശരീരത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സിസേറ മരിച്ചതോടെ കനാനിയരുടെ അടിച്ചമർത്തൽ പിന്നെ ഉണ്ടായില്ല ഇസ്രായേൽ യാബീന്റെ ആധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രമായി ജയിച്ചതിന് ശേഷം ദബോറയും ബാറാക്കും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് ഇസ്രായേലിലെ കൊണ്ടുപോയി ഈ പാട്ട് ദബോറയുടെ സങ്കീർത്തനം എന്നാണ് പറയുന്നത് പഴയ നിയമത്തിലെ ഏറ്റവും പഴക്കമുള്ള പാട്ടാണിത് അതിനകത്ത് യുദ്ധം ദൈവത്തിന്റെ ഇടപെടൽ പോരാടിയവരുടെ ധൈര്യം എല്ലാം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ പാട്ട് യുദ്ധത്തിൽ ദൈവം എങ്ങനെ സഹായിച്ചു എന്ന് എഴുതിയിട്ടുണ്ട് മനുഷ്യപ്രയത്നം ഒന്നും കൊണ്ട് സാധിക്കില്ല ദൈവമാണ് എല്ലാ വിജയത്തിനും കാരണം എന്ന് പുകഴ്ത്തിയാണ് എഴുതിയിരിക്കുന്നത് സെബ്ലൂനും നഫ്താലി ഗോത്രക്കാരും മറ്റു ഗോത്രക്കാരെക്കാൾ ധൈര്യമുള്ളവരാണെന്നും ദൈവം സിസേരയുടെ സൈന്യത്തെ കീഷൻ കീശന്തോട്ടിൽ ഒഴുക്കിയെന്നും പറയുന്നു ദബറുടെ ഗാനത്തിലെ ഏറ്റവും പ്രത്യേക നിമിഷങ്ങളിൽ ഒന്ന് എന്നും പറഞ്ഞ അത് സിസേരയുടെ അമ്മയെ അതിലെടുത്ത് കാണിക്കുന്നതാണ് തന്റെ മകൻ സിസേര തിരിച്ചു വരുമെന്ന് ജനലിനരികിൽ നിന്ന് നോക്കി നിൽക്കുന്ന ഒരു അമ്മയെ അതിനകത്ത് കാണിച്ചിരിക്കുന്നു ചിലപ്പോൾ യുദ്ധത്തിൽ കൊള്ള ഒരുപാടുള്ളത് കൊണ്ട് സിസേറ അത് എടുക്കാൻ താമസിക്കുന്നതായിരിക്കും എന്ന് സങ്കല്പിക്കുന്നതായിട്ട് അതിനകത്ത് കാണിക്കുന്നുണ്ട് വിജയത്തിന്റെ സന്തോഷവും അവർ പങ്കിട്ടു എന്ന ദുഃഖത്തിലായിരിക്കുന്നവരുടെ സങ്കടവും ഇവർ അംഗീകരിച്ചു എന്നാണ് ഇത് കാണിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതി വിശ്വസ്തയോടെ ചെയ്യുമ്പോൾ അത് എപ്പോഴും വിജയം മാത്രമാണ് തരുന്നതെന്നാണ് ഈ സംഭവം കാണിക്കുന്നത് ഈ ദബോറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാട് നാടുമൊത്തം ദൈവശബ്ദം കേൾക്കാതെ ഒറ്റപ്പെട്ട് ദൈവത്തെ തള്ളി വേറെ ദൈവത്തെ സേവിച്ച സമയത്ത് അവൾ ദൈവത്തിന്റെ ശബ്ദമായി മാറി എന്നതാണ് ദൈവം പറയുന്നത് കേട്ട് ജനത്തെ ദൈവത്തിന്റെ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു ആ ഒരൊറ്റ സ്ത്രീ ദേശത്തെ മുഴുവനും നയിച്ചു അതൊന്നും നിസ്സാര കാര്യമല്ല ഈ ആധുനിക കാലത്തും അങ്ങനെ ദൈവം പറയുന്നത് കേട്ടനുസരിച്ച് എഴുന്നേൽക്കുന്ന സ്ത്രീകൾ ഉയർന്നു വരണം ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്ന സ്ത്രീകൾ തരം താഴ്ന്നവരല്ല മത്താ ഇരുപത്തി ഏഴ് പോലെ വൈദികന്മാർ മാത്രം ശുശ്രൂഷ ചെയ്താൽ മതി നമുക്ക് എന്തിനായി ശുശ്രൂഷ എന്ന് പല സ്ത്രീകളും പറഞ്ഞ് മാറി നിൽക്കുന്നുണ്ട് അത് പാടില്ല അത് അങ്ങനെയല്ല യേശുവിനെ സ്വീകരിച്ച ഓരോ സ്ത്രീകൾക്കും ഓരോ പ്രത്യേക നിയോഗങ്ങളുണ്ട് ശുശ്രൂഷ പല രീതിയിലുണ്ട് ചിലർക്ക് പാടാനുള്ള കഴിവുണ്ടാവും അങ്ങനെ പാട്ടിലൂടെ ദൈവം എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അത് ചെയ്യുക നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ അത് ചെയ്യുക ഡബോറയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയുമോ അത് അവൾ ചെയ്തു ദൈവത്തിന്റെ ശബ്ദം കേട്ട് അത് ചെയ്തതുകൊണ്ട് ദൈവം ഇസ്രായേൽ ജനത്തെ നയിക്കുന്ന ആദ്യ സ്ത്രീയായി മാറ്റിയത് നിങ്ങളും വിശ്വസ്തരായിരിക്കുക ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക നിങ്ങളെയും ആരും ചിന്തിക്കാത്ത നിലവാരത്തിൽ ദൈവം ഉപയോഗിക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ